നമസ്കാരം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ടാണ് നേരത്തെ കയറി വന്നു. സന്തോഷം. ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച ഒരു സ്വകാര്യ വാർത്താ ചാനലാണ് കേരള ഏഷ്യാനെറ്റ്. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഒരുപാട് വിശുദ്ധമായ രേഖകൾ ഏഷ്യാനെറ്റ് സൂക്ഷിക്കുന്നുണ്ട്. വളരെ പാവനമായ, സത്യസന്ധമായ ഒരുപാട് വാർത്താരേഖകൾ. ഇന്നത്തെ വാർത്തകൾ നാളത്തെ ചരിത്രവും രേഖകളുമാണ് എന്ന് ബോധ്യമുള്ളവരാണ് ഏഷ്യാനെറ്റിന് പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്നവർ. ഇന്ന് നമ്മൾ പറയുന്ന സത്യങ്ങളായിരിക്കണം നാളത്തെ ചരിത്ര സത്യങ്ങൾ. ഇന്ന് നമ്മുടെ നാവുപിഴ നാളത്തെ ചരിത്രത്തിൻ്റെ പിഴയായി മാറരുത്. അത് പൂർണ്ണ ബോധ്യത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഏഷ്യാനെറ്റ് വാർത്താ പ്രചാരണമല്ലാതെ സാമാന്യ ജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് വാർത്തകൾക്കപ്പുറത്തുമുള്ള ജനസേവനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതിലെ ഇതുപോലെയുള്ള ഏഷ്യാനെറ്റിൻ്റെ ചില സംരംഭങ്ങൾ. ഇത് തികച്ചും ശ്ലാഘനീയമാണ്. നമ്മുടെ നാട് അഭിമുഖീകരിച്ച ദുരന്തങ്ങളിൽ സ്വന്തം ദുരന്തങ്ങളെ മറന്ന് മുന്നിട്ടിറങ്ങിയ ഒരുപാട് വ്യക്തിത്വങ്ങളെ ആദരിക്കുക കൂടിയാണ് ഈ ചടങ്ങിൽ. നമ്മുടെ 75 വർഷത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം നേരിട്ട് അനുഭവിക്കാൻ ഒരു കൂട്ടം ചെറുപ്പക്കാരെ അണിനിരത്തി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് മനസ്സിലാക്കുകയും അത് പഠിക്കുകയും യുവതയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന വലിയൊരു പദ്ധതിയുമാണ് ഈ 75 വർഷത്തെ സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഏഷ്യാനെറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഈ പര്യടനത്തിൻ്റെ ആരംഭം കുറിക്കാനാണ് എന്ന് ഞാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. വളരെ സന്തോഷപൂർവം, ആദരപൂർവം നമ്മുടെ നാടിൻ്റെ 75 വർഷത്തിന് ശേഷമുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ മഹത്വവും എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചെറുപ്പക്കാർ, ഈ യുവത ഇന്ത്യയെ കണ്ടെത്തട്ടെ എന്നാഗ്രഹിക്കുന്നു. ഞാൻ പോലും, ഇത്രയും പ്രായമുള്ള ഞാൻ പോലും സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചയാളാണ്. നമ്മളിൽ പലർക്കും സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ, നേരിട്ട് അനുഭവമില്ല. നമ്മൾ അധീനമാക്കപ്പെട്ട ഒരു ഇന്ത്യയിൽ ജീവിച്ചവരോ ജനിച്ചവരോ അല്ല, വളരെ ചുരുക്കം പേരേ കാണുള്ളൂ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ, 75 വയസ്സ് താണ്ടിയ പലരും. പക്ഷെ അതിനുശേഷമുള്ള ഇന്ത്യ, തീർച്ചയായിട്ടും അതിനു മുമ്പുള്ള നമ്മുടെ ഭാരതത്തെപ്പറ്റി ഓർക്കാനും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി എല്ലാം ബലികഴിച്ച, എല്ലാം നഷ്ടപ്പെട്ട, ജീവിതവും ജീവനും സ്വത്തും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട ഒരു വലിയ ജനസമൂഹത്തെ നമ്മൾ ഓർക്കുകൂടെയാണ് ഈ 75 വർഷത്തെ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ എന്നുകൂടെ ഓർക്കുക. ഈ അവസരത്തിൽ നമ്മുടെ പാരസ്പര്യത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളെയാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത്. അതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ നിധിയും ഏറ്റവും വലിയ കണ്ടെത്തലുകളും ഏറ്റവും വലിയ തിരിച്ചറിവുകളും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വളരെ സന്തോഷപൂർവം എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങ് ഞാൻ വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ മനോജ് കെ ദാസിനെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ത്യ 75 ന്റെ
ലോഞ്ച്, ഔദ്യോഗിക തുടക്കം കുറിക്കുകയാണ് ദൃശ്യങ്ങളിലൂടെ ശ്രീ മമ്മൂട്ടി. അതിൻ്റെ ഉദ്ഘാടനം India at 75 is the latest Youth Connect initiative from Asianet News, South India's first regional channel, which has molded generations of youngsters with its innovative programs. To commemorate the 75 years of Indian independence, we are showcasing the vast diversity of culture, language and geography. The myriad kaleidoscope of culture, along with the major strides the country has made in various fields, will amuse the participants of the Yatra. Vajra Jayanti Yatra is an innovative idea of Bharat Darshan. It was a positive move by the company to maintain the sovereignty and glory of the motherland. The participants will be selected with the help of National Cadet Corps. Since the whole idea of the Yatra is to evoke patriotism in minds, the Yatra will be covering major defense establishments and many historical monuments across India. This one-off event will not only be a feast for eyes and hearts, but allow participants to get the real feel of many ceremonies associated with Independence Day. It is absolutely a never-forgetting feast for the eyes and hearts, and the Yatra includes Independence Day ceremony and seminars, along with stopover in Jallianwala Bagh, Attari Border, Porbandar, Sabarmati and Rajgarh, where the history and culture are perfectly harmonious with one another to showcase the cultural exuberance of India. Apart from the Yatra, we will also be organizing a series of conclaves across the country under the banner of Asianet News Samvad. The themes will cover various facets of India's socio-economic and political developments. We are also embarking on a Guinness dream to etch this moment in history. Asianet News will be undertaking a tricolor yatra across the five continents. The unique national flag made of geotagged threads will be taken through the continents. We will visit Indian diaspora and meet local influencers in respective countries. The yatra commences from the southern tip of India. The journey is never ending, and it continues with flying colors. Color of courage, color of truth, color of fraternity. Asianet News presents India at 75. ഇന്ത്യ 75 ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഏഷ്യനെറ്റ് ന്യൂസും എൻ സി സിയും ചേർന്നുള്ള വജ്രജയന്തി യാത്രയ്ക്കും ഇവിടെ ഔദ്യോഗിക തുടക്കം ആവുകയാണ്. വജ്രജയന്തി ലോഗോ പ്രകാശനത്തിനായി വേദിയിലേക്ക് എത്തുന്നത് മലയാളി പൊതുസമൂഹത്തിന് മുഖവുരകൾ ആവശ്യമില്ലാത്ത ഒരു ലോക സഞ്ചാരിയാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര.
ലോഗോ അൺവീൽ ചെയ്യുന്നത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. ഇന്ത്യ അറ്റ് 75 പതാക കൈമാറലാണ് ഇനി. ആൻഡ് ഫോർ ദാറ്റ് ഐ ഇൻവൈറ്റ് കമഡോ ഹരികൃഷ്ണൻ ഓൺ ടു ദ സ്റ്റേജ്, ഗ്രൂപ്പ് കമാൻഡർ ഓഫ് NCC എറണാകുളം.